വെൽക്കം ബാക്ക് ടു സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യ. നിലപാടുകളുടെ പേരിൽ എന്നും കടുത്ത വിമർശനമാണ് ഖത്തർ നേരിടുന്നത്. അതുകൊണ്ടാണ് ഒരു ചാനലും കുറഞ്ഞ ആളുകളും ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു രാജ്യമാകില്ലെന്ന വലിയ പരിഹാസവും ഖത്തർ നേരിട്ടത്. എന്നാൽ നിലപാടുകളുടെ പുറത്തു തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് ഖത്തർ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം എല്ലാ മേഖലയിലും പ്രൊഫഷണൽ മികവ് പുലർത്താനും ഖത്തറിന് സാധിക്കുന്നു. ദേശീയ ദിനാഘോഷത്തിൻ്റെ പൊലിമയിലുള്ള ഖത്തറിൻ്റെ വർത്തമാനങ്ങളാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. മുൻവർഷത്തേക്കാൾ വിപുലമായ ഒരുക്കങ്ങളോടെയാണ് ഖത്തർ ഇത്തവണ ദേശീയ ദിനാഘോഷത്തിനൊരുങ്ങിയത്. മിഡിൽ ഈസ്റ്റിന്റെ കായിക തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കൊച്ചുരാജ്യം അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദേശീയ ദിനാഘോഷത്തിന് കൂടുതൽ തിളക്കമേറുന്നത് സ്വാഭാവികമാണ്. രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും ഉൾപ്പെടുത്തിയുള്ള വ്യത്യസ്തമായ ആഘോഷ പരിപാടികളാണ് നാടൊട്ടുക്കും നടക്കുന്നത്. വിവിധ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെ ദേശീയ ദിന ആഘോഷ കമ്മിറ്റി നടത്തുന്ന പരിപാടികൾ 12 ദിവസം നീണ്ടു നിൽക്കും. December 8 മുതൽ 20 വരെ നടക്കുന്ന പരിപാടികളിൽ രാജ്യത്തെ പ്രവാസി സമൂഹത്തിനും പങ്കാളിത്തമുണ്ട്. ഖത്തർ ആഭ്യന്തര മന്ത്രാലയമാണ് വിവിധ രാജ്യക്കാരായ പ്രവാസികൾക്കായുള്ള പരിപാടികളുടെ സംഘാടകർ. ഖത്തർ നിലനിൽക്കുന്ന അതിൻ്റെ തത്വങ്ങളും മൂല്യങ്ങളും തലമുറകൾക്ക് കൈമാറുക എന്ന ഒരു പ്രക്രിയ ഇത്തരം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്നുണ്ട്. അവരുടെ പൈതൃകം എന്താണ്, പാരമ്പര്യം എന്താണ്, അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്താണ്, തീർച്ചയായും ഇതെല്ലാം ഊട്ടിയുറപ്പിക്കാനും അതൊക്കെ ഓർമ്മിപ്പിക്കാനുമുള്ള ഒരു സന്ദർഭമായിട്ടാണ് പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം, സ്വദേശികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രസക്തമാകുന്നത്. പക്ഷേ അതേ അവസരത്തിൽ തന്നെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ആ വിഷയത്തിലുള്ള ഒരു അറിവ് പകരുക, അതിനനുസരിച്ച് അവരും ഈ രാജ്യത്തിൻ്റെ വികസനത്തിലും അതിൻ്റെ ഉയർച്ചയിലും പുരോഗതിയിലുമൊക്കെ പങ്കാളികളാണ് എന്ന ആ ഒരു അർത്ഥത്തിൽ അവരെയും കൂടി ഒരു വിവേചനമില്ലാതെ തന്നെ ഈ ദേശീയ ദിനാഘോഷത്തിന്റെ സന്ദർഭത്തിൽ അവർ പരിഗണിക്കുന്നുണ്ട്. ഖത്തറിലെ വിവിധ കമ്മ്യൂണിറ്റി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വർണ്ണാഭമായ കലാപ്രകടനങ്ങളാണ് ദേശീയ ദിനാഘോഷത്തിനായി അണിയിച്ചൊരുക്കിയത്. ആധുനിക ഖത്തർ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തോളമായി ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമായിട്ട് ഇന്നും 1st സ്ഥാനത്ത് നിൽക്കുന്നത് ആളോഹരി വരുമാനത്തിന്റെ വിഷയത്തിൽ ഖത്തറാണ്. ഇന്ന് ലോകത്ത് ദ്രവീകൃത ഇന്ധനം, പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഖത്തറാണ്. ഉൽപാദനവും അതിൻ്റെ വിതരണവും മറ്റൊരു രാജ്യത്തിനും റഷ്യയും ഇറാനുമൊക്കെ ഒരുപാട് പ്രകൃതിവാതകം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാണെങ്കിലും ഖത്തറിനോളം ആ മേഖലയിൽ വികസിച്ച മറ്റൊരു രാജ്യവും ഇന്ന് കാണാൻ കഴിയുകയില്ല. ദേശീയ ദിനമായ December 18 ദോഹ കോർണിഷിൽ നടക്കുന്ന പരേഡ് വീക്ഷിക്കാൻ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെത്തും. രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്ന പരിപാടികൾക്കാണ് ദേശീയ ദിനാഘോഷ കമ്മിറ്റി രൂപം നൽകിയത്. ഒപ്പം ഖത്തറിന്റെ വികസന കുതിപ്പും ദേശീയ ദിനാഘോഷത്തിൽ നിറഞ്ഞു നിൽക്കും. അൽസദിലെ ദർബൽ സായിയിൽ ഒരുക്കിയ വിവിധ സ്റ്റാളുകളിൽ അറേബ്യൻ പാരമ്പര്യ ജീവിതത്തിന്റെ ശേഷിപ്പുകൾ കാണാനായി. പഴയ ഗോത്രകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഈന്തപ്പനയോല മേഞ്ഞ പൗരാണിക കുടിലുകൾ മുതൽ കടലിലും മരുഭൂമിയിലും സഞ്ചരിച്ചിരുന്ന അറബ് നാടോടി ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലും ദർബ്സായിയിലെ പ്രത്യേക കൂടാരങ്ങളിൽ അനുഭവിക്കാനാവും. അറേബ്യൻ ഗോത്രജീവിതത്തിന്റെ അനിവാര്യതയായ വളർത്തുമൃഗങ്ങളും ആഘോഷ കാഴ്ചകളിൽ പ്രധാനമാണ്. വിവിധയിന ആടുകളും ഒട്ടകങ്ങളും മേൽത്തരം കുതിരകളും ഫാൽക്കൺ പക്ഷികളുമെല്ലാം അണിഞ്ഞൊരുങ്ങിയാണ് ആഘോഷത്തിനെത്തിയത്. അൽത്തിംബ എന്നറിയപ്പെടുന്ന മരുഭൂമിയിലെ കാൽപന്ത് കളി മുതൽ പരമ്പരാഗത വേട്ട സംഘങ്ങൾ വരെ ദർബ്സായിയിലെ കാഴ്ചകളാണ്. കോർണിഷിലും ഖത്താറയിലും സൂപ്പ് വാക്കിപ്പിലും വിവിധ പാർക്കുകളിലുമായി വർണ്ണപകിട്ടാർന്ന പരിപാടികളാണ് കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്നത്. വിവിധ രാജ്യക്കാർക്കൊപ്പം രാജ്യത്തെ ഇന്ത്യൻ സമൂഹം ആഘോഷ പരിപാടികളിലെ സജീവ സാന്നിധ്യമാണ്. ഒരേ സമയം പൈതൃകവും പാരമ്പര്യവും മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാമിക മൂല്യങ്ങൾ ഒരു രാഷ്ട്രം എന്ന നിലക്ക് അതിൻ്റെ എല്ലാ തലങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു ആധുനിക സ്റ്റേറ്റിനെ യൂറോപ്പിനോടും അമേരിക്കയോടുമൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഭരണ നഗര ആസൂത്രണ സംവിധാനമാണ് ഇപ്പോൾ ഖത്തറിൽ ഉണ്ടായിട്ടുള്ളത്. മിഷൻ 2030 ഫിഫ FIFA 2022 രാജ്യത്തിന്റെ വികസന കുതിപ്പിന് കരുത്തു പകരുന്നതിനിടയിലെത്തിയ ദേശീയ ദിനാഘോഷത്തിന് 10 മടങ്ങ് മാറ്റുകൂട്ടുന്നത് സ്വാഭാവികമാണ്. ഖത്തർ ദേശീയ ദിനാഘോഷത്തിന് വീക്കെൻഡ് അറേബ്യയുടെ ആശംസകൾ.